യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് പോളിസിയിൽ പുതിയ അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. 2021 കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വരുന്നതിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. പലർക്കും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് തന്നെ എന്താണെന്ന് അറിയില്ല. അപ്പം അതായത് നമുക്ക് വയലേറ്റഡ് ആയിട്ടുള്ള എന്ത് കണ്ടൻറ്റ് നമ്മുടെ ടൈറ്റിലോ നമ്മുടെ വീഡിയോ കണ്ടൻറ്റിലോ ഉണ്ടായിക്കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലമുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ വാണിംഗ് തരും, സ്ട്രൈക്ക് തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഈ വാണിംഗ് വരുന്നത്, അതുപോലെ തന്നെ സെക്കൻഡ് സ്ട്രൈക്ക് എങ്ങനെയാണ് വരുന്നത്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാനൽ എങ്ങനെയാണ് സസ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സാധാരണയായിട്ട് യൂട്യൂബ് നമുക്ക് വാണിംഗ് തന്നതിന് ശേഷമാണ് ടെർമിനേഷനും അതുപോലെ സസ്പെൻഷനും ഒക്കെ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു വാണിംഗും ഇല്ലാതെ തന്നെ പെട്ടെന്ന് നമ്മുടെ ചാനൽ സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. പലരും ചാനലുകൾക്ക് വാണിംഗ് ഇല്ലാതെ തന്നെ സസ്പെൻഷൻ ഇല്ലാതെ തന്നെ ഡയറക്റ്റ് ചാനലിൽ തന്നെ ടെർമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ടെർമിനേഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, അതായത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് പോളിസിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ പോളിസിയിൽ വന്നിട്ടുള്ള മാറ്റത്തിലാണ് നമുക്ക് മിസ്ലീഡിങ് ടൈറ്റിലൂടെ, അതായത് മിസ്ലീഡ് ചെയ്തിട്ടുള്ള ടൈറ്റിലൂടെ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ തന്നെ മോണിറ്റൈസേഷൻ പോകുന്നത് അത് സ്ട്രൈക്കുമായിട്ടോ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസുമായിട്ടോ ഒരു ബന്ധമില്ല. പരസ്യത്തിന് യോജ്യമല്ലാത്ത ടൈറ്റിലുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മോണിറ്റൈസേഷൻ, അതായത് പരസ്യം അല്ലെങ്കിൽ നമുക്ക് വരുമാനം ലഭിക്കും എന്നുള്ള ഒരു ഭാഗം യൂട്യൂബ് മോണിറ്റൈസേഷൻ പോളിസിയിലാണ് അത് പറഞ്ഞിരിക്കുന്നത്, അത് എടുത്തു കളയുമെന്ന് പറയുന്നത്. ഇതും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസുമായിട്ട് ഒരു ബന്ധമില്ല. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് ഈ ടൈറ്റിലും ടാഗിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ്റിൽ തന്നെ നമുക്ക് കമ്മ്യൂണിറ്റി, യൂട്യൂബ് എന്നുള്ള കമ്മ്യൂണിറ്റിക്ക് ഗൈഡ് ലൈൻസിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തികളുണ്ടെങ്കിൽ അത് നമുക്ക് അതിലൂടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് തന്ന അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി വാണിംഗ് തന്നിട്ട് അല്ലെങ്കിൽ സ്ട്രൈക്ക് തന്നിട്ട് നമുക്ക് സാധാരണയായി ഒഴിവാക്കൽ ഉണ്ടായിരുന്നു. അതിലാണ് യൂട്യൂബ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഈ 2021 കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് സ്ട്രൈക്ക് വരുന്നത് എങ്ങനെ എന്നുള്ളത് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മിസ്ലീഡിങ് ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്ലീഡ് ചെയ്തിട്ടുള്ള ടൈറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നമ്മുടെ പരസ്യ വരുമാനമാണ് നഷ്ടമാകുന്നത്. അതായത് നമ്മുടെ ചാനലിലുള്ള വീഡിയോയുടെ മുകളിലുള്ള പരസ്യം നഷ്ടപ്പെടും. ഇനി കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വന്നിരുന്നത് ഇതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ നമ്മുടെ ടൈറ്റിലുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഒരു വാണിംഗ് തരാറുണ്ട്. ഈ വാണിംഗ് തരാതെ തന്നെ, അതായത് ഒരു വീഡിയോയിലല്ല, ഒരു 10-20 വീഡിയോകളിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനൊരു വാണിംഗും തരാതെ തന്നെ യൂട്യൂബ് ഡയറക്റ്റ് ഒരു മെയിൽ അയച്ചിട്ട് നമ്മുടെ ചാനൽ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. സാധാരണയായിട്ട് 2021 വന്നിട്ടുള്ള കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് പോളിസിയിലുള്ള മാറ്റത്തിൽ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് വാണിംഗ് ആണ് തരിക. ഈ വാണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് യൂട്യൂബ് കമ്മ്യൂണിറ്റിക്ക് പറ്റാത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഒരു വാണിംഗ് വരും. അത് നമ്മുടെ ഡാഷ്ബോർഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് മുകളിലായിട്ട് കാണിക്കുന്നുണ്ടാവും. ആ വാണിംഗ് പിന്നീട് നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ, അതായത് ഒറ്റ വാണിംഗ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് അവിടെ നിന്ന് പോവുകയില്ല. അടുത്ത സ്ട്രൈക്ക് കിട്ടിയാൽ മാത്രമാണ്, അതായത് ആദ്യത്തെ വാണിംഗ് ആണ് ലഭിക്കുക, ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടുമ്പോഴാണ് ആ വാണിംഗ് അവിടെ നിന്ന് റിമൂവ് ആയിട്ട് പോവുള്ളൂ. അതുകൊണ്ട് തന്നെ 1 ലക്ഷം സബ്സ്ക്രൈബർ ആയ ആൾക്കാർക്ക് പോലും ഇപ്പോഴും പ്ലേ ബട്ടൺ കിട്ടാതിരിക്കുന്നുണ്ട്. അതിന് പ്രധാന കാരണം നമ്മുടെ ചാനലിൽ ഒരു സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വാണിംഗ് സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് പ്ലേ ബട്ടൺ ലഭിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ട്രോൾ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ അത്തരം വീഡിയോകൾ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വാണിങ്ങുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് പ്ലേ ബട്ടൺ കിട്ടിയെന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഈ വാണിംഗ് വന്നുകൊണ്ട്, അതായത് വാണിംഗ് സ്ട്രൈക്ക് വന്നുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ല. ഏതൊരു ചാനലാണെങ്കിൽ അതിന് അപ്ലോഡ് ചെയ്യാൻ, അതായത് കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യാൻ, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലെ ലൈവ് സ്ട്രീമിംഗ് ചെയ്യാൻ സാധിക്കും. അതുപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ, നമ്മൾ ഫോട്ടോകളൊക്കെ പോസ്റ്റ് ചെയ്യില്ലേ, സ്റ്റോറി, ഇതൊക്കെ നമുക്ക് ഒരു തടസ്സമില്ലാതെ സ്റ്റോപ്പ് ആവില്ല. നമുക്ക് കണ്ടിന്യൂ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. മുകളിൽ വാണിംഗ് വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് സ്ട്രൈക്ക്, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് നഷ്ടമാകുന്നത് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ടാബിൽ നമുക്ക് ഒന്നും തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റില്ല, കസ്റ്റം തമ്പനയിൽ ചെയ്യാൻ പറ്റില്ല, ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ഇത് ഒരാഴ്ച വരെ, 1 വീക്ക് വരെയാണ് നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തത്. 90 days വരെ ഫസ്റ്റ് നെറ്റ് സ്ട്രൈക്ക്, അതായത് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് നമുക്ക് നിലവിൽ നിൽക്കും. ഇതിൻ്റെ ഇടയിൽ, അതായത് ഈ 90 days ഉണ്ടല്ലോ, ഈ 90 daysന് ഇടയിൽ നമുക്ക് സെക്കൻഡ് സ്ട്രൈക്ക് വന്നാലാണ് വളരെയധികം ബുദ്ധിമുട്ട്. ഈ സെക്കൻഡ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ, ഈ സെക്കൻഡ് സ്ട്രൈക്കിൻ്റെ സമയത്ത് 15 ദിവസത്തോളം നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ ലൈവ് സ്ട്രീമിങ് പറ്റില്ല, അതുപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ ഇടാൻ സാധിക്കില്ല, എല്ലാം നമുക്ക് ബ്ലോക്കാവും. ഇതും നമുക്ക് സെക്കൻഡ് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു 15 ദിവസം വരെയാണ് നമുക്ക് അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. അതിനുശേഷം നമുക്ക് കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. നമ്മൾ പല ചാനലുകളും കണ്ടിട്ടുണ്ടാവും, അതായത് 10-15 ദിവസം അവർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, അതിനർത്ഥം അവിടെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അത് രണ്ടാമത്തെ സ്ട്രൈക്കൊക്കെ ആകുമ്പോഴാണ് 15 ദിവസം. 1 വീക്ക് വിട്ടു നിൽക്കുന്നു വലിയ ചാനലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലും ആ 1 വീക്കോളം നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അത് ഫസ്റ്റ് സ്ട്രൈക്ക് ഉള്ളപ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. സെക്കൻഡ് സ്ട്രൈക്ക് ലഭിക്കുമ്പോൾ 15 ദിവസത്തോളമാണ് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. അതിനുശേഷം ആ 90 daysൽ തന്നെ തേർഡ് സ്ട്രൈക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ തേർഡ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് ലഭിച്ചു എന്നുണ്ടെങ്കിൽ അതോടുകൂടി നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആവും, എക്സ്പയർഡ് ആവും. പിന്നീടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ അപ്പീലിങ്ങിന് 90 daysൻ്റെ ടൈമുണ്ട്. എല്ലാ അപ്പീലിങ്ങിനും, എല്ലാ സ്ട്രൈക്കുകളും നമുക്ക് അപ്പീൽ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ മനഃപൂർവ്വം ചെയ്തിരിക്കുന്ന തെറ്റുകളാണെങ്കിൽ ആ തെറ്റുകൾ അപ്പീൽ ചെയ്യാൻ മറ്റു ഓപ്ഷനുകളൊന്നും ഇല്ലെങ്കിൽ ആ സ്ട്രൈക്കുകളൊക്കെ അവിടെ തന്നെ കിടക്കും. പിന്നീട് അതിന് ശേഷം നമുക്ക് 90 daysന് ശേഷം എല്ലാ സ്ട്രൈക്കുകൾ റിമൂവായി പോകുന്നതാണ്. അതായത് നിങ്ങൾ ഒരു 90 daysൽ ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ ആ 90 days കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടൈം പീരീഡ് കഴിഞ്ഞു. അതിനുശേഷമാണ് അടുത്ത സ്ട്രൈക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ പിന്നീട് അതിനൊരു പ്രോബ്ലം ഇല്ല. പക്ഷേ ഇത്തരം കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കുകൾക്ക് വേണ്ടിയുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യാതെ ഇടുന്നതാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ നല്ലത്. അപ്പോൾ ചെറിയ ചാനലുകളൊക്കെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.